തിയേറ്ററിൽ തന്നെ പോണം അല്ലേ? അമ്മ അതിന്റെ കിടക്ക് ഉറങ്ങുമായിരിക്കും. എൻ്റെ പേര് രാധാകൃഷ്ണയാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് നിന്ന് ഇപ്പം നമ്മളെ കൊല്ലം വരെ ചെയ്യുക. എങ്ങനെ വരുന്നത് വെച്ചാൽ കോഴിക്കോട് കൊല്ലം അല്ല കോഴിക്കോട് മലപ്പുറം ആ തൃശ്ശൂർ ആ വഴി നമ്മളെ കൊല്ലം വരെ എത്തി. ആലപ്പുഴ കൊല്ലം വരെ എത്തി. അങ്ങനെ കൊല്ലത്തെത്തുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാണ് തിരുവനന്തപുരത്തേക്ക് പോവാണ്. അപ്പം തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന് ഒരു 68 കിലോമീറ്ററാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുവരെ ഞാനും അമ്മയും അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും സന്തോഷമായിട്ട് ഇപ്പോൾ ഇതുവരെ എത്തി. കാരണം ഇങ്ങനത്തെ ഓരോ സീരണം കണ്ട് കിട്ടുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ശരിയായോ തിരുവനന്തപുരത്തേക്കാണ് പോകണം എന്നുണ്ട്. പക്ഷെ എനിക്ക് കന്യാകുമാരി വരെ പോകാനാണ് ഇപ്പം ഇതായിട്ട് തീരുമാനിച്ചത്. കാലം സുരമാവാണ് ഞാൻ എന്തായാലും കന്യാകുമാരി വരെ പോകും. അത് പറയാൻ എന്താ പറയാ വാക്കുകളില്ല. കാരണം അത്ര ഒരു സപ്പോർട്ട് ഉണ്ട് ഇപ്പോ. കാരണം വല്ലാതെ അമ്മയും മോനായിട്ടാണല്ലോ പോണത്. അപ്പം അതിന്റെ ഒരു സപ്പോർട്ട് വേറെ തന്നെയാണ്. എല്ലാവരും നല്ല സ്നേഹമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തന്നെ ആൾക്കാർ വരിക. അപ്പം ഞങ്ങള് അതിന് വേണം സ്നേഹം മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാല് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളെ നല്ല പോലെ നോക്കുക. അപ്പം പക്ഷേ വഴിയും പറ്റി എന്തും നല്ലതേ വരുള്ളൂ. കാരണം നമ്മളെ പെറ്റ് വളർത്തിയത് ആരാനില്ല. അപ്പം അവരെ നമ്മളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപം വേറെ ഇല്ല. അപ്പം അവരെ നോട്ടുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ സമൂഹത്തിനും നോക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും വരിക. നമ്മൾ അവരെ നോക്കണം, അല്ലാതെ നമ്മൾ അവരെ ഉപേക്ഷിക്കുക. ഇപ്പം തന്നെ ഞാൻ വട്ടനാഥിലായാലും പല അമ്പലത്തിൽ പോയപ്പോഴും ഞാൻ അന്ന് തെരുവ് തന്നെ ഇരിക്കുക. വയ്യാതെ തരത്തുന്ന അമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലാതെ ഒരു വിഷമമാണ്. അപ്പോൾ കാണുമ്പോൾ നോക്കണം എന്നുണ്ട്. പക്ഷെ ആയി വരുന്നില്ലല്ലോ. ഞാനിപ്പോൾ വരുമാനമായി വന്നാൽ ഞാൻ പല സംഭവങ്ങളും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അതായത് ഞാൻ നോക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അതൊന്നും വളർന്ന് നല്ല പോലെ ആവുകയാണെങ്കിലും ഇപ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ചെയ്യണം. കോഴിക്കോട് കുന്നമംഗലം പടനിലത്ത് നിന്ന് ആണ് യാത്ര തുടർന്നത്. 26-ാമത്തെ ദിവസമായി. 26-ാമത്തെ ദിവസം തിരുവനന്തപുരം വരെയാണ് നിങ്ങൾ യാത്ര ഉദ്ദേശിക്കുന്നത്. ഈ യാത്രയുടെ ഉദ്ദേശം മാതാപിതാക്കളെ സംരക്ഷിക്കുക, പരിപാലിക്കുക, അതാണ് ഉദ്ദേശം. സന്ദേശ യാത്ര. രണ്ടാമത് എൻ്റെ മോൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു സാധനം ജനങ്ങളെ പരിചയപ്പെടുത്തുക. ഈ സൈക്കിള് മകൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. മകനാണ്. ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മുക്കം കള്ളന്തോട് KMCTയിൽ പഠിച്ചത്. ജനങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, സ്നേഹിച്ച് അവർക്ക് യാത്രകളൊക്കെ കൊണ്ടുപോവുക. കുഞ്ഞു കുഞ്ഞു എല്ലാവർക്കും ഇപ്പം എല്ലായിടത്തിലും കൊണ്ടുപോയിക്കൊള്ളുന്നില്ല. ചെറിയ യാത്രകളെങ്കിലും കൊണ്ടുപോവുക, സന്തോഷിപ്പിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഒരു വയസ്സാകുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കുന്നൊരു അല്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കൊല്ലുക. അതിൽ നിന്നൊരു ഒരാളെങ്കിലും മാറി ചിന്തിക്കട്ടെ. അതാണ് അതാണ് ഇനിയെങ്കിലും മാതാപിതാക്കളെ നോക്കുക. ഒരാളെങ്കിലും മാറിയുമ്പോൾ കാലഘട്ടത്തിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് കൊലപാതകം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അമ്പള് കുഞ്ഞു തൊട്ടിട്ട് പ്രസവം തൊട്ടിട്ട് അമ്മയായാലും അച്ഛനായാലും അച്ഛനെ ആരും കാണുന്നില്ല. അച്ഛനും അതിൽ അതേ പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു അതൊക്കെ മക്കൾ മനസ്സിലാക്കാതെ ഒരു ഉയർന്ന് ജോലി കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇപ്പം വീട്ടിൽ ഒറ്റക്കാം. ഓരോ ആ സമയത്തല്ലേ നമ്മൾ ഓരോ നോക്കേണ്ടത്. പ്രസവം തൊട്ടിട്ട് അമ്മയായാലും അച്ഛനായാലും അച്ഛനെ ആരും കാണുന്നില്ല. അച്ഛനും അതിൽ അതേ പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു അതൊക്കെ മക്കൾ മനസ്സിലാക്കാതെ ഒരു ഉയർന്ന് ജോലി കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇപ്പം വീട്ടിൽ ഒറ്റക്കാം. ഓരോ ആ സമയത്തല്ലേ നമ്മൾ ഓരോ നോക്കേണ്ടത്.